വയനാട്ടിൽ യുവാവിനെ കടുവ ഭക്ഷിച്ച സംഭവം വാർത്തകളിൽ നിറയുകയാണ് നരഭൂജികളായ കടുവകളെ നേരിട്ട ജിം കോർബറ്റിന് ഓർക്കാതെ നമുക്ക് പോവാനാവില്ല മനുഷ്യജീവന് ഭീഷണിയായ ഒരു ഡസണോളം കടവുകളെയും പുലികളെയും കൊന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കോർബറ്റിന് കടുവകളോട് ബഹുമാനമായിരുന്നു കടുവകളെ വെടിവെച്ചു കൊന്നിരുന്നു എങ്കിലും തന്റെ പുസ്തകത്തിലധികം കടുവകളെ വിശേഷിപ്പിച്ചത് അസാമാന്യ ധൈര്യമുള്ള വിശാല ഹൃദയരായ മാന്യർ എന്നാണ് സംരമജനകമായ അനുഭവങ്ങളിലൂടെ വായനക്കാരെ കോരിത്തെപ്പിച്ച ലോകപ്രശസ്ത വന്യജീവി സംരക്ഷണ പ്രചാരകനും എഴുത്തുകാരനുമായിരുന്നു ജിം കോർബറ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരത്വമുള്ള കോർബറ്റ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് ചെലവഴിച്ചത് ചമ്പാവതിയിലെ നരഭൂജിയായ കടുവയെ കൊന്ന് തൻ്റെ വേട്ട ജീവിതം ആരംഭിച്ച ജിം കോർബറ്റ് തുടർന്ന് ഒരു ഡസണോളം നരഭൂജികളായ കടുവകളെയും പുള്ളിപ്പുലികളെയും വെടിവെച്ചു കൊന്നിട്ടുണ്ട് ഈ മൃഗങ്ങൾ വകവിരുത്തിയവർ ആയിരത്തി അഞ്ഞൂറിലേറെയായിരുന്നു കരതീർന്ന വേട്ടക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും ജിം കോർബറ്റ് എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹത്തെയും എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ കേണൽ റാങ്ക് ഉണ്ടായിരുന്ന ജിമ്മിനെ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി വിളിച്ചു വരുത്തുമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു നല്ല ഫോട്ടോഗ്രാഫറായി മാറുകയും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രചാരകനായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കെനിയയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കോർബെറ്റ് ദേശീയോദ്യാനത്തിന് ആ പേര് നൽകിയത് ജിം കോർബറ്റിന്റെ സ്മരണാർത്ഥമാണ് നരഭൂജികളായി കടുവകളുമായി ഏറ്റുമുട്ടിയതിന്റെ ആവേശജനകമായ അനുഭവക്കുറിപ്പുകളാണ് ജിം കോർബറ്റിന്റെ പുസ്തകങ്ങൾ ജീവൻ പണയം വെച്ചുള്ള ആ സാഹസിക കഥകൾ ലോകമെമ്പാടുമുള്ള വായനക്കാരെ ത്രസിപ്പിച്ചു ടെമ്പിൾ ടൈഗർ കുമിയൂണിലെ നരഭൂജികൾ രുദ്രപ്രയാഗിലെ നരഭൂജി തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ഇന്ത്യൻ വന്യജീവിതത്തെ അദ്ദേഹം ക്യാമറയിലും പകർത്തി വന്യജീവി സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയ അദ്ദേഹം നിരവധി സംരക്ഷക പദ്ധതികൾക്കും രൂപം നൽകി കോർബറ്റിന്റെ സാഹസിക അനുഭവങ്ങൾ ഇപ്പോഴും വിവിധ ഭാഷകളിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്